ആദ്യം ശ്രീ കെ കെ രാഗേഷ്, ഇത് ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന, ഇന്ന് ആകെ ചർച്ച ചെയ്യപ്പെട്ട സ്വപ്ന സുരേഷിൻ്റേത് എന്ന് വിശ്വസിക്കുന്ന അവർ ഇന്ന് അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത ശബ്ദം, അതെന്ത് താല്പര്യത്തിൽ അവർ പറഞ്ഞതായിരിക്കും ആ കാര്യങ്ങളെന്നാണ് സി പി എം കരുതുന്നത്? ശ്രീ അയ്യപ്പദാസ്, അങ്ങയുടെ ഇൻട്രോ ഉൾപ്പെടെ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അങ്ങയെപ്പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം അങ്ങ് മലയാള മനോരമ ചാനലിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങക്ക് ഇങ്ങനെയൊക്കെ പറയാനേ നിവൃത്തിയുണ്ടാവും. പക്ഷേ ദൗർഭാഗ്യകരം, നിർഭാഗ്യകരം എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയുക? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അങ്ങ് നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഈ കേസിൽ പെടുത്തുന്നതിന് വേണ്ടി ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള നികൃഷ്ടമായ നീക്കം. നമ്മൾ അന്വേഷണ ഏജൻസികളെ കുറിച്ച് എന്താ സാധാരണ പറയുക? സുപ്രീം കോടതി പറഞ്ഞു കൂട്ടിലിട്ട തത്തയാണ്. കൂട്ടിലിട്ട തത്തയല്ല ഇപ്പോൾ, ഇപ്പോൾ കെട്ടിയിട്ട വാനരനാണ് എന്നത് വളരെ വ്യക്തമല്ലേ? ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ, അമിത്ഷാ ചാടിക്കളിക്കാൻ വേണ്ടി പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കൊച്ചുരാമൻ, അതിനെ വിമർശിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ മലയാള മനോരമക്ക്? ആ ചങ്കൂറ്റമുണ്ടായിരുന്നെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ചോർന്ന വാർത്തയെ അങ്ങേ കിട്ടിയില്ലേ? എന്തേ അങ്ങനെ കൊടുക്കാതിരുന്നത്? ഇപ്പോൾ അങ്ങ് സ്വപ്ന സുരേഷ് നേരിട്ട് പറയുന്ന ശബ്ദരേഖ കേൾക്കുമ്പോൾ അങ്ങേക്ക് പറയപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അങ്ങ് ഉപയോഗിക്കുന്ന വാക്ക്. എന്നാൽ ED സ്വപ്ന സുരേഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ED ചോർത്തി നൽകിയാൽ അത് അങ്ങേക്ക് വേദവാക്യം, അത് വളരെ സത്യം അങ്ങയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ അല്ല ശ്രീ രാഗേഷ്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തി പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്റെ ഇൻട്രോയിൽ താങ്കൾ കണ്ട നിർഭാഗ്യകരമായ സാഹചര്യം എന്താണ്? ED പറഞ്ഞാൽ അങ്ങ് അത് വിശ്വസിക്കുന്നു. അല്ല, ഒരു അപമാനകരമാണ് ശ്രീ അയ്യപ്പദാസ്. ശ്രീ രാഗേഷ് ഇൻട്രോ കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിയപ്പോഴുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടും. ഇതിലെന്താണ് നിർഭാഗ്യകരമായി? എന്റെ ഇൻട്രോയിൽ താങ്കൾക്ക് നിർഭാഗ്യകരമെന്ന് തോന്നിപ്പിച്ച വസ്തുത എന്താണ്? വാചകം എന്താണ്? ദൗർഭാഗ്യകരമായത് എന്താണ്? ഒരു തവണ കൂടി അങ്ങ് കേൾക്കൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്റെ ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. അല്ല, പക്ഷേ എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനൊരു വ്യക്തത തേടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ശ്രീ രാഗേഷ്. അല്ല, അത് ഞാൻ അങ്ങയോടല്ല സംസാരിക്കുന്നത്. അങ്ങയുടെ ഇൻട്രോയെ കുറിച്ച് പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലായി. അല്ല, എനിക്ക് പ്രേക്ഷകരെ മാത്രമാണ് ഞാൻ അറിയിക്കാൻ പ്രത്യേകിച്ച് അതുകൊണ്ട് താങ്കൾ ഇത് പറയൂ. ശ്രീ രാഗേഷ്, ഞാൻ ചോദിക്കുന്നത് ഈ എന്റെ ഇൻട്രോ ഞാൻ താങ്കൾക്ക് വേണ്ടി ഒന്നുകൂടി അത് വായിക്കാം. ഒരു സെക്കൻഡ് ശ്രീ രാഗേഷ്, എനിക്ക് നല്ല ബോധ്യം. ഒരു സെക്കൻഡ്, ഞാൻ ഒന്നുകൂടെ വായിക്കാം. മലയാള മനോരമ ഇതിന്റെ മേലെ അങ്ങ് തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞല്ലോ. അല്ല, വേണ്ട, ഞാൻ പറയാം, ഞാനതൊന്നുകൂടെ വായിക്കാം. ഇപ്പോൾ 8-4 ആയിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ സമയത്ത് വരുന്നവർക്കും കൂടി അത് ഒന്നുകൂടി കേൾക്കാൻ നല്ലതായിരിക്കും. ഇത് ആദ്യം കേട്ടത് ആരുടെ ശബ്ദമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ നേരിൽ കണ്ട ശേഷമാണ്. അതുകൊണ്ട് അത് നിസ്തർക്കമല്ല ഇന്നലെ രാത്രി ശ്രീ കെ കെ രാഗേഷ് ഈ വാർത്ത ഒരു മാധ്യമം വഴി പുറത്തു. ശ്രീ രാഗേഷ്, ഞാനൊന്ന് പറയട്ടെ, താങ്കൾ എന്തായാലും ഇത് ഗുരുതരമായി നിർഭാഗ്യകരം ദൗർഭാഗ്യകരം എന്നൊക്കെ പറഞ്ഞ ആക്ഷേപിച്ചു. ഞാൻ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തട്ടെ. ശ്രീ രാഗേഷ്, ഒരു സെക്കൻഡ്, ഞാൻ വ്യക്തത പറയണോ? ഒരു സെക്കൻഡ്, അല്ലാതെ അതല്ല ഇവിടുത്തെ വിഷയം. അതല്ല വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതല്ല വിഷയം. ഞാൻ പറയുന്നത് അവരുടെ ശബ്ദമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതവർ ആരോട് പറഞ്ഞതാണ്? ശ്രീ രാഗേഷ്, ഒരു സെക്കൻഡ് നിൽക്കൂ, ഒരു സെക്കൻഡ് നമുക്ക് സംസാരിച്ചു പോവാം. അതവർ ആരോട് പറഞ്ഞതാണ്, എവിടെ വെച്ച് പറഞ്ഞതാണ്, അതെങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമുണ്ടെങ്കിൽ താങ്കൾ അത് പറഞ്ഞോളൂ. താങ്കൾക്ക് ഇതിലൊക്കെയാണല്ലോ ദൗർഭാഗ്യകരമായി തോന്നുന്നത്. അതവർ ആരോട് പറഞ്ഞതാണ് താങ്കൾക്ക് അറിയാമോ? എങ്കിൽ പറയൂ. അതിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ അങ്ങയോട് ആദ്യം തന്നെ പറഞ്ഞു, അതെ സ്വപ്ന സുരേഷ് നേരിട്ട് പറഞ്ഞ അങ്ങ് വിശ്വസിക്കില്ല. എന്നാൽ സ്വപ്ന സുരേഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ED അങ്ങേക്ക് വാർത്ത ചോർത്തി തന്നാൽ അങ്ങ് അത് വിശ്വസിക്കും. മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്വപ്ന ഇങ്ങനെ മൊഴി നൽകിയതായി ED എന്നാണ് ആ വാർത്ത. അതങ്ങനെയല്ലേ കൊടുക്കുക? അതേസമയം സ്വപ്നയുടേതായി ഒരു ഓഡിയോ പ്രചരിച്ചു. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇത് താങ്കൾ വേദവാക്യമായി എടുക്കുന്നിടത്ത് താങ്കളോടെയും ചോദിക്കുകയാണ്, ഈ ഓഡിയോ അവർ ആരോട് പറഞ്ഞതാണ്, എവിടെ വെച്ച് പറഞ്ഞതാണ് താങ്കൾ പറയൂ. താങ്കൾക്ക് അറിയുമെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ വാചകം ശരിയാണെന്ന് താങ്കൾ സമ്മതിക്കണം. അല്ല, അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീ അയ്യപ്പദാസ് അങ്ങ് വല്ലാതെ വിഷമിക്കല്ലേ? ആർക്കാണ് വിഷമം? ശ്രീ രാഗേഷ്, ആർക്കാണ് വിഷമം? ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ
ഇങ്ങനെ ഇടപെടുന്നതാണെങ്കിൽ ഞാനിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ല ശ്രീ രാകേഷ്, അതല്ല പ്രശ്നം, അതല്ല പ്രശ്നം. ഇങ്ങനെ ഇടപെടരുത്, ഞാൻ പറയട്ടെ. ശ്രീ രാകേഷ്, ഞാൻ നോക്കൂ ഒരു സെക്കൻഡ്. ഞാൻ താങ്കളെ തടയുകയല്ല, നമ്മൾ ചർച്ചയിലേക്ക് കടന്നില്ല. അതിനു മുമ്പ് താങ്കൾക്ക് ഞാൻ എഴുതിയ ആമുഖത്തിൽ തന്നെ പ്രശ്നമാണ്. ഞാൻ അതിനാണ് വ്യക്തത തടയാൻ ശ്രമിക്കുന്നത്. അതിൽ രണ്ട് വാചകങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് അവർ ആരോട് പറഞ്ഞതാണ്, എവിടെ വെച്ച് പറഞ്ഞതാണ്, അത് എങ്ങനെയാണ് പുറത്തു വന്നത്, അതിൻ്റെ പിന്നെ താല്പര്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് പ്രശ്നം. ഇതല്ലേ പ്രശ്നം, ഇതല്ലേ നമ്മുടെ പ്രശ്നം. അതിനുശേഷം ഞാൻ CPM പറയുന്നു, മുഖ്യമന്ത്രി ലക്ഷ്യമാക്കി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന് തെളിവാണ് ശബ്ദരേഖ എന്ന് CPM പറയുന്നു. താങ്കൾക്ക് വിയോജിക്കാൻ സാധ്യതയില്ലല്ലോ, CPM പറഞ്ഞതാണല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ പ്രതികളിൽ സമ്മർദ്ദമെന്നും CPM പറയുന്നു. ഇത് താങ്കളെ സന്തോഷിപ്പിക്കുമല്ലോ. ഇതിൻ്റെ മറുവശമാണ് മുഖ്യമന്ത്രി രക്ഷിക്കാനുള്ള നാടകമാണെന്ന് പ്രതിപക്ഷം പറയുന്നു. വാർത്തയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫാക്ച്വൽ ആണ്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാനും ശ്രമമെന്നും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു. ഇതിനോട് താങ്കൾ വിയോജിക്കില്ല, കാരണം ഇത് ഫാക്ച്വലാണ്. പിന്നെയുള്ള പ്രശ്നം ഞാൻ വീണ്ടും ആവർത്തിച്ച മൂന്ന് വാചകങ്ങളാണ്. അത് അവർ ആരോട് പറഞ്ഞതാണ്, എവിടെ വെച്ച് പറഞ്ഞതാണ്, എങ്ങനെയാണ് പുറത്തു വന്നത്. ഈ മൂന്ന് കാര്യങ്ങളിൽ താങ്കൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ, എന്നെ ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ, എന്നെ ഖണ്ഡിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലാത്ത പക്ഷം താങ്കൾ ആമുഖമായി പറഞ്ഞ ദൗർഭാഗ്യകരമെന്ന പ്രസ്താവന പിൻവലിക്കണം, ഇത്രയേ ഉള്ളൂ. ശ്രീ അയ്യപ്പദാസ്, അങ്ങ് ഇത്രയും നേരം ഒരു 3 മിനിറ്റ് നേരം അങ്ങ് പ്രസംഗിച്ചു, അതിന് തിരിച്ച് പറയുന്ന സമയത്ത് അങ്ങ് ഇടപെടാൻ പാടില്ല. അങ്ങ് ആങ്കറാണ്, ആങ്കറാണെന്നുള്ളതിൻ്റെ എഡ്ജ് അങ്ങേക്കുണ്ട്. അത് വെച്ചുകൊണ്ട് അങ്ങ് ഇടപെടാൻ പാടില്ല. ഞാനങ്ങനെ പറയട്ടെ, ഇതിൽ ഏറ്റവും ഗൗരവത്തിലെടുക്കേണ്ട വിഷയം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് തന്നെ അങ്ങ് പൂർത്തിയാക്കാൻ പറ്റില്ല. അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കാം. അതായത്, സ്വപ്ന സുരേഷ് നേരിട്ട് അവരുടെ വോയിസ് ക്ലിപ്പ് അങ്ങേക്ക് കിട്ടിയാൽ അങ്ങയുടെ ചാനലിന് അത് വിശ്വാസമില്ല. എന്നാൽ ED പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, സ്വപ്ന സുരേഷ് മൊഴി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ED പറഞ്ഞു എന്ന് പറയുന്ന അങ്ങേക്ക് ബ്രേക്കിംഗ് ന്യൂസാണ്. കസ്റ്റംസിനെ വിളിച്ചില്ല എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അത് അങ്ങേക്ക് പ്രശ്നമല്ല. എന്നാൽ കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് ED കോടതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ബ്രേക്കിംഗ് ന്യൂസാണ്. ഇതിൻ്റെ ഇരട്ടത്താപ്പാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങയുടെ ചാനൽ ഇന്ന് വരേണ്ട ചർച്ച എന്താ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇംപ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസിയെ കൂട്ടിലിട്ട തത്തയെ പോലെയല്ല, ഈ കെട്ടിയിട്ടിട്ടുള്ള കുട്ടിക്കുരങ്ങനെ പോലെ ഉപയോഗിക്കുകയാണ് അമിത്ഷായുടെ അന്വേഷണ ഏജൻസികൾ. അതിനെതിരായിട്ട് ഒരു വാക്ക് പറയണ്ടേ? എത്ര ഗൗരവമുള്ള വിഷയ ഒരു ഇന്ന് പിണറായി വിജയനെതിരായിട്ടായിരിക്കും, അല്ലെ? CPMനെതിരായിട്ടായിരിക്കും. ശ്രീ അയ്യപ്പദാസ്, നാളെ നിങ്ങളുടെ മാധ്യമങ്ങൾക്കെതിരായിട്ടായിരിക്കും, മറ്റുള്ളവർക്കെതിരായിട്ടായിരിക്കും. ഇത് നമ്മുടെ രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഒന്നിക്കൽ കീഴടക്കുക, ഭയപ്പെടുത്തി കീഴടക്കുക, അതല്ലെങ്കിൽ അവരെ ജയിലിലടക്കുക, എത്ര കാലമായി നടന്നു കൊടുക്കുന്നു. അതല്ലേ വസ്തുത? അതിൽ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം അങ്ങയുടെ ഈ ക്യാപ്ഷനിലുണ്ടോ, അങ്ങയുടെ ഇൻട്രോയിലുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ പ്രതിഷേധം ഞാൻ പറഞ്ഞു. ശ്രീ രാകേഷ്, അങ്ങനെ ഉണ്ടാവണം. നോക്കൂ, താങ്കൾ തിരിച്ചും സംസാരിച്ചു, സംശയത്തിന്റെ പ്രശ്നമില്ല. വോയിസ് ക്ലിപ്പ് ആക്ഷേപം ഉന്നയിക്കാം, താങ്കൾക്ക് പ്രതിഷേധിക്കാം, താങ്കൾക്ക് ആ നിലപാടെടുക്കാം. ഒരു മാധ്യമപ്രവർത്തകന് ഈ ഫോറത്തിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുക സാധ്യമല്ല. താങ്കൾ പറഞ്ഞത് ED അങ്ങനെ എന്താ പറയുക, ED അങ്ങനെ ഒരു വാക്കിൻ്റെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അത് പക്ഷേ ഒരുപക്ഷെ താങ്കളുടെ പ്രസ്ഥാനം നയിക്കുന്ന മാധ്യമത്തിൽ സാധിക്കുമായിരിക്കും. ഇവിടെ എനിക്കത് സാധിക്കില്ല, താങ്കൾ അതിൽ തെറ്റിദ്ധരിക്കേണ്ട. ED നടത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരായ പീഡനമാണെന്ന് എനിക്ക് പറയുകയും പറ്റില്ല. അത് ചർച്ച ചെയ്യാം. ED നീക്കം ശരിയാണോ എന്ന് ചോദിക്കാം, ഇത്രയേ പറ്റൂ. അല്ലാണ്ട് ഞാൻ അതിന് തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് വിയോജിച്ചില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ അതിന് എനിക്കോട് താങ്കളോട് ഒരു മറുപടിയും പറയാനില്ല, കാരണം അത് സാധ്യമല്ല. എന്ന് മാത്രമല്ല, താങ്കൾ എന്നോട് ആവർത്തിച്ച് ചോദിച്ചല്ലോ ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ തിരിച്ച് താങ്കളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞവ ഇപ്പോൾ ED തരുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാനത് ഓൺ ചെയ്യുന്നു. സ്വപ്ന സുരേഷ് ഇങ്ങനെ പറഞ്ഞുവെന്ന് ED മൊഴി കൊടുത്ത ED വാർത്താക്കുറപ്പിറക്കിയാൽ, അല്ലെങ്കിൽ ED വരുന്ന വാർത്ത കിട്ടിയാൽ, അത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങൾ വാർത്ത കൊടുക്കും, സ്വപ്നയുടെ മൊഴി ഇതാണെന്ന് ED പറഞ്ഞു എന്ന് പറഞ്ഞു വാർത്ത കൊടുക്കും. ഈ 35 സെക്കൻഡ് വീഡിയോ താങ്കൾ പറയുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് മാധ്യമങ്ങളിലേക്ക് എത്തിയത്? ഏത് മാധ്യമത്തിലാണ് എത്തിയത്? അതെങ്ങനെയാണ് പ്രചരിച്ചത്? അത് എവിടെ നിന്ന് വന്നതാണ്? അവരീ പറയുന്ന ED എന്ന് നിങ്ങൾ നിഗമിച്ചു, അവരുടെ ഈ ഓഡിയോയിൽ നിങ്ങൾ കേട്ടോ ED എന്ന്? ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇതെങ്ങനെ വന്നതാണ്? ആരോട് സംസാരിച്ചതാണ്? ജയിലിൽ കഴിയുന്ന സ്വപ്ന എങ്ങനെ സംസാരിച്ചതാണ്? എന്തുകൊണ്ടാണ് CPM പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു MP ആയ താങ്കൾക്ക് ഈ അടിസ്ഥാന സംശയങ്ങൾ തോന്നാത്തത്? ഈ സ്വപ്ന എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വിശുദ്ധിയായി പോയത്? അങ്ങനെയെങ്കിൽ ഇതേ സ്വപ്ന പറഞ്ഞ സ്വപ്നയുടേതായി വന്ന മൊഴികൾ നിങ്ങൾ എന്തുകൊണ്ട് മുമ്പ് വിശ്വസിച്ചില്ല? ശ്രീ അയ്യപ്പദാസ്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. സ്വപ്നയെ എനിക്ക് വിശുദ്ധിയായി എന്ന് അങ്ങ് പറഞ്ഞത്, അങ്ങ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണോ? ഇതുവരെ അങ്ങയുടെ മാധ്യമങ്ങൾ മലയാള മനോരമ ചാനലുകൾ
വിശ്വസിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി രാഷ്ട്രീയമായി നടത്തുന്നു എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടു. ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ അങ്ങ് സംസാരിച്ചോ, ഇതാ ഇവിടെ അവസാനിപ്പിക്കാം. സംസാരിച്ചോളൂ, ഇല്ല പറയൂ, ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഇടപെടില്ല. ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ അങ്ങ് ഇടപെടുക. ഇതെന്ത്, ഇതാണോ ഒരു ഡിബേറ്റ്? ഇതാണോ ഡിബേറ്റ്? അതിനാണോ അങ്ങ് വിളിച്ചിരിക്കുന്നത് ഞങ്ങളെ? അല്ല, ഒരിക്കലുമല്ല. ഇത് ഡിബേറ്റാണോ? ഈ ഡിബേറ്റ് ഡിബേറ്റ് പക്ഷേ താങ്കൾ കൊണ്ടുപോകണമല്ല, പ്രസംഗിക്കുക. താങ്കൾ ഇന്നത്തെ ഡിബേറ്റ് താങ്കൾ ഈ വഴി തെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതുമല്ല ഇന്നത്തെ ഡിബേറ്റ്. നോക്കൂ, ഞാൻ താങ്കളോട് നോക്കൂ, ഈ വിഷയത്തിലേക്ക് കടക്കാതെ താങ്കൾ ആമുഖമായി തന്നെ ഈ അവതാരകൻ എന്നെ പറയാൻ അനുവദിക്കെങ്കിൽ ഞാൻ പറയട്ടെ. അങ്ങ് ഇടപെടാതിരിക്കും. ഞാൻ ഇടപെടില്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, അയ്യപ്പദാസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ വിമർശിച്ചത്. ഈ മലയാള മനോരമ ചാനൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇ ഡിയുടെ നീക്കം ശരിയോ? ഒരു ക്യാപ്ഷൻ അങ്ങേക്ക് കൊടുത്തൂടെ? ഇ ഡി യഥാർത്ഥത്തിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയ. അങ്ങ് ഇത് എങ്ങനെ ചോർന്നു, എങ്ങനെ പുറത്തു വന്നു, ഇതാണ് അങ്ങയുടെ പ്രശ്നം. അത് പ്രശ്നമാണ് ഉള്ളടക്കത്തിലെല്ലാം. അങ്ങേക്കാണ് ഉള്ളടക്കത്തിൽ പ്രശ്നമില്ലാത്തത്. ആ പ്രശ്നമല്ലേ, ആ പ്രശ്നം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അവിടെയാണ് എൻ്റെ പ്രതിഷേധം. അത് ചർച്ച ചെയ്യണ്ടേ? ഇ ഡിയുടെ നീക്കം ശരിയോ എന്നൊരു വാക്കങ്ങ് അങ്ങ് പറയണ്ടേ? എത്ര കാലമായി ചർച്ച ചെയ്യാൻ തുടങ്ങി? അന്വേഷണ ഏജൻസികൾ.